ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ജാസ്മിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഒരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർ. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം അഭിമുഖങ്ങളൊന്നും നൽകുന്നില്ല എന്നായിരുന്നു ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ജാസ്മിൻ നൽകിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ജാസ്മിന് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിമർശനം നൽകിയത് ഗബ്രിയുമായുള്ള കോംബോ ആയിരുന്നു. ഇത്രയേറെ വിമർശനം ഉണ്ടായിട്ടും ഇപ്പോഴും ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ തുടരുന്നുണ്ട്. ഇപ്പോഴത്തെ ഗെയിമിനായി ഉണ്ടാക്കിയ ഫേക്ക് കോംബോ ആയിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ജാസ്മിൻ. ഗബ്രിയോട് ഇഷ്ടം തോന്നിയിരുന്നുവെന്നും അത് എന്തുകൊണ്ട് പിടിച്ചു വെച്ചു എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് ജാസ്മിൻ അഭിമുഖത്തിൽ ഉത്തരം നൽകുന്നുണ്ട്. ഹൗസിലെത്തിയ ശേഷം ആദ്യമൊക്കെ താനും ഗബ്രിയുമായിരുന്നില്ല കൂട്ടെന്നും തുടക്കത്തിൽ ഗബ്രി, നോറ, രതീഷ് എന്നിവരും താനുമായി നല്ല സൗഹൃദമായിരുന്നുവെന്നും പിന്നീട് അതിൽ നിന്നും നോറ, രതീഷിക്ക എന്നിവർ പോയെന്നും പിന്നെ താനും ഗബ്രിയും മാത്രമായി, അങ്ങനെയാണ് ഗബ്രിയുമായുള്ള സൗഹൃദവും സ്നേഹവും ബിൽഡായി തുടങ്ങിയത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. താൻ പെട്ടെന്ന് ആളുകളുമായി അടുക്കുന്ന വ്യക്തിയാണ്, അതേ സ്വഭാവമാണ് ഗബ്രിക്കുമെന്നും ഗബ്രിയുടെ വൈബുമായി ചേരുന്നവരുമായി ഗബ്രി കണക്ട് ആകുമെന്നും അങ്ങനെയാണ് സൗഹൃദം തുടങ്ങുന്നതെന്നും അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല, എങ്ങനെയോ കണക്ട് ആയതാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഗബ്രി തന്നെയോ താൻ ഗബ്രിയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അത് തന്നെയാണ് തങ്ങൾ ഫേക്ക് ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയെന്നും തനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഗബ്രി മാത്രമേ ഒപ്പം നിന്നിട്ടുള്ളൂ എന്നും ജാസ്മിൻ പറയുന്നു. താൻ ഗബ്രിയുടെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ എല്ലാവരും പറയും തങ്ങൾ നാടകം കളിക്കുകയാണെന്ന്. കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിലേക്ക് പോയത്, എന്നിട്ട് എന്താണ് അവിടെ ചെയ്തതെന്ന് തന്റെ ഉപ്പ തന്നോട് ഷോ കഴിഞ്ഞ ഉടൻ ചോദിച്ചിരുന്നുവെന്നും എന്നാൽ തങ്ങളുടേത് കോംബോ അല്ലെന്നും ഇനി താൻ എത്ര പറഞ്ഞാലും വെള്ളപൂശലായിട്ടേ തോന്നുള്ളൂ എന്നും ഗബ്രി തനിക്ക് പറ്റിയ തെറ്റല്ല, ലോകം എതിർത്താലും തനത് മാറ്റി പറയില്ലെന്നും ഒക്കെ ജാസ്മിൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. തനിക്കും ഗബ്രിക്കും കൺഫ്യൂഷൻ ആയിരുന്നു, പക്ഷെ പ്രണയമാണെന്ന് തങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല എന്നും അതുപോലെ തന്നെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് പറഞ്ഞിരുന്നുവെന്നും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് അറിയില്ലായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ തനിക്ക് ഗബ്രിയോട് തോന്നിയ ഒരു ഇഷ്ടമാണ്, താനത് പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചു വെച്ചതാണ്. അതിന് കാരണം പുറത്ത് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണെന്നും പിന്നെ ഗബ്രിയും താനും രണ്ട് റിലീജിയൻ ആണെന്നും വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ലായിരുന്നു, അതാണ് സത്യമെന്നും ജാസ്മിൻ വ്യക്തമാക്കി. അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ജാസ്മിൻ ജാഫർ കൊണ്ടുപോയനെ എന്ന അഭിപ്രായക്കാരാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും. ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ായ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ആക്കി കാണിച്ചതിൽ ഒരു ഘടകം ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയാണ്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല പുറത്ത് മറ്റൊരാളുമായി വിവാഹമുറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് മത്സരിക്കാനായി എത്തിയത്. ഗബ്രിയുമായുള്ള സൗഹൃദം അതിര് കടന്നതോടെ വിവാഹമുറപ്പിച്ച അഫ്സൽ വിവാഹകാര്യം പരസ്യമാക്കുക കൂടി ചെയ്തതോടെ ജാസ്മിനെ വെറുക്കുന്നവരുടെ എണ്ണം പതിന്മടങ്ങായി കൂടുകയായിരുന്നു. അതെല്ലാമാണ് ജാസ്മിന് ഹൗസിൽ നെഗറ്റീവ് കൂടാൻ കാരണമായത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.